എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ഒ ടി ടി റിലീസ് ചെയ്യുന്ന സിനിമകളുടെ എച്ച് ഡി ക്വാളിറ്റി പ്രിന്റ് ഫ്രീ ആയി ലഭിക്കാൻ താഴെ കാണുന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് പുലിമട എന്ന സിനിമയെ കുറിച്ചാണ്. ജോജു ജോർജ്, ഐശ്വര്യ രാജേഷ് എന്നിവർ പ്രധാന വേഷത്തിലെത്തി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് പരാജയപ്പെട്ട ഡ്രാമ ത്രില്ലർ സിനിമയാണ് പുലിമട. നെറ്റ്ഫ്ലിക്സ് ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഇപ്പോഴത്തെ നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ബീറ്റ് ഫുക്രി ത്രേ എന്ന ഹിന്ദി സിനിമയുടെ ഇതാണ്. സെപ്റ്റംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തി റിച്ച, വരുൺ ശർമ്മ എന്നിവർ കേന്ദ്ര കഥാപാത്രമായെത്തിയ കോമഡി ഡ്രാമ സിനിമയാണ് ഫുക്രി ത്രീ. ആമസോൺ പ്രൈം ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഇപ്പോഴത്തെ ആമസോൺ പ്രൈം വഴി ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് ഡിമോൺ എന്ന സിനിമയെ കുറിച്ചാണ്. അപർണനാഥ് നായികയായി ആഹാ തമിഴ് ഒ ടി ടി അവകാശങ്ങൾ സ്വന്തമാക്കി സെപ്റ്റംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട തമിഴ് സിനിമയാണ് ഡിമോൺ. ഈ ഹൊറർ ത്രില്ലർ സിനിമ നവംബർ 24, അതായത് ഇന്ന് രാത്രിയിൽ 12 മണിക്ക് ആഹാ തമിഴ് ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ഒരു വെബ് സീരീസിന്റെ ഇതാണ്. ആര്യ നായകനെത്തുന്ന ആമസോൺ പ്രൈമിന്റെ ഏറ്റവും പുതിയ ഹൊറർ ത്രില്ലർ വെബ് സീരീസ് ആണ് ദ വില്ലേജ്. ഈ തമിഴ് വെബ് സീരീസ് നവംബർ 24 ഇന്ന് രാത്രി 12 മണിക്ക് ആമസോൺ പ്രൈം വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ചാവേർ എന്ന സിനിമയെ കുറിച്ചാണ്. ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത് ചാക്കോച്ചൻ, അർജുൻ അശോകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലെത്തി പരാജയപ്പെട്ട മലയാളം സിനിമയാണ് ചാവേർ. ആക്ഷൻ, ഡ്രാമ, ത്രില്ലർ കാറ്റഗറിയിലെ സിനിമയുടെ ഒ ടി ടി അവകാശങ്ങളെല്ലാം നേരത്തെ തന്നെ സോണിയിൽ സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ സോണിയിൽ വഴി ഈ സിനിമ മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ഡേറ്റ് ലിയോ എന്ന സിനിമയെക്കുറിച്ചാണ്. ദലപതി വിജയ് നായകനായി തൃഷ പ്രധാന റോളെത്തി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്കെത്തി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മാസ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ലിയോ. തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായം നേടിയത് സൂപ്പർഹിറ്റ് വിജയം നേടിയത് സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് നവംബർ 24 നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ഇന്ത്യയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ്. നവംബർ 28 ചിത്രം ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് കുടുക്ക് 2025 എന്ന സിനിമയെ കുറിച്ചാണ്. സ്വാസിക വിജയ് നായികയായി ഷൈൻ ടോം ചാക്കോ കേന്ദ്ര കഥാപാത്രമായെത്തിയ ഏറ്റവും പുതിയ ഡ്രാമ ത്രില്ലർ സിനിമയാണ് കുടുക്ക് 2025. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് പരാജയപ്പെട്ട സിനിമയുടെ ഒ ടി ടി അവകാശങ്ങൾ സൈനാപ്ലേയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം നവംബർ 24 നാളെ 7 മണിക്ക് ശേഷം സൈനാപ്ലേ വഴി ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് സിനിമ ഏതെന്ന് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഇന്ന് ഒ ടി ടി റിലീസ് ചെയ്ത സിനിമകളുടെ എച്ച് ഡി ക്വാളിറ്റി പ്രിന്റ് ഫ്രീ ആയി ലഭിക്കാൻ താഴെ കാണുന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ സിനിമാ വാർത്തകൾക്കും ഒ ടി ടി അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.